ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. മൂന്ന് ക്ലാസ്സുകളിലായിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആർട്ടിക്കിൾസിനെ കുറിച്ച് എല്ലാം വിവരങ്ങളും പഠിക്കാം. അപ്പോൾ ആർട്ടിക്കിൾസ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ സെക്ഷനാണ് 1 to 4, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ ആണ്, അതായത് ഏകാത്മക സ്വഭാവമാണ് ഇന്ത്യൻ ഭരണഘടനയുടേത്. അടുത്ത ആർട്ടിക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ആർട്ടിക്കിൾ 3 കുറിച്ചാണ്. പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള അധികാരമുള്ളത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരമുള്ളത് പാർലമെന്റിന് തന്നെയാണ്. ഒരു പുതിയ സംസ്ഥാന രൂപീകരണത്തിനായി ആവശ്യമുള്ള ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷം. കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 കമ്മീഷനുകളുണ്ട്. ഭാഷാ പ്രവിശ്യ കമ്മീഷനുകൾ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും കോൺഗ്രസും 2 കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ ആരാണ്, മെമ്പേഴ്സ് ആരാണ് എന്നൊക്കെയാണ് നമ്മളിനി പഠിക്കുന്നത്. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനിലെ അധ്യക്ഷനാണ് SK ദർ. SK ദർ ആണ് 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനിലെ അധ്യക്ഷൻ. എന്നാൽ കോൺഗ്രസ് നിയമിച്ച കമ്മീഷന് എന്ന് പറയുന്നത് JVP കമ്മിറ്റിയാണ്. ജവഹർലാൽ നെഹ്റു, വല്ലഭായി പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, ഈ 3 സംഘമാണ് JVP കമ്മിറ്റി എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു, വല്ലഭായി പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഇനി ഇത് കൂടാതെ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും കൂടെ ഉണ്ട് നമുക്ക്, അതായത് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1953 ഈ കമ്മീഷൻ നിലവിൽ വന്നത്. ഫസൽ അലി തന്നെയാണ് ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. എന്നാൽ ഫസൽ അലി കൂടാതെ സർദാർ KM പണിക്കരും HN ഗുൻസറും ഈ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഫസൽ അലി കമ്മീഷനിൽ അംഗമല്ലാത്തത് ആര് എന്ന ചോദ്യമാണ് പരീക്ഷകളിൽ കണ്ടുവരാറുള്ളത്. സർദാർ KM പണിക്കർ, HN ഗുൻസറു, ഫസൽ അലി, ഇവർ 3 പേരാണ് ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ. 1953 ഇത് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം നടന്ന വർഷം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്ന വർഷവും 1956. 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നതും സംസ്ഥാനങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് നിലവിൽ വന്നതും. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഭാഷാടിസ്ഥാനത്തിൽ. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എന്നാൽ 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാനമാണ്. ശ്രദ്ധിക്കുക, ആന്ധ്രാപ്രദേശ് അല്ല, വെറും ആന്ധ്രയാണ് ഉത്തരം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാ സംസ്ഥാനം. നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1. ഈ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഈ ഒരു ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അടുത്തതാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ, ആർട്ടിക്കിൾ 5 to 11. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പ്രതിപാദിക്കുന്നത്, ഇത് രണ്ടാം ഭാഗത്തിലാണ്, പൗരത്വത്തെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾസ് പ്രതിപാദിക്കുന്നത്. 5 മുതൽ 11 വരെ പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് ഏകപൗരത്വമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏകപൗരത്വമാണ്, ബ്രിട്ടനിൽ നിന്നുമാണ് ഇത് കടം കൊണ്ടിട്ടുള്ളത്.
ഇന്ത്യൻ പൗരത്വ നിയമത്തെക്കുറിച്ച് ഇന്ത്യൻ പൗരത്വ നിയമം ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു ബില്ല് പാർലമെന്റ് പാസാക്കിയത് 1955 അപ്പൊ ഇന്ത്യൻ പൗരത്വ ബില്ലെന്ന് പറയുന്നത് 1955 പാർലമെന്റ് പാസാക്കിയത്. പൗരത്വത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പാസാക്കാനും ഭേദഗതി ചെയ്യാനും എല്ലാമുള്ള അധികാരം പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ എല്ലാ അങ്ങനെ പൗരത്വത്തെക്കുറിച്ചുള്ള എല്ലാ അധികാരവും ഉള്ളത് പാർലമെന്റിന് തന്നെയാണ്. 5 രീതിയിലൂടെ ഇന്ത്യൻ പൗരത്വം ഒരാൾക്ക് നേടിയെടുക്കാം. ജന്മസിദ്ധമായി, അതായത് ബൈ ബർത്ത്, ത്രൂ രജിസ്ട്രേഷൻ, പിന്തുടർച്ച വഴി ബൈ ഡിസെന്റ്, ദെൻ ബൈ നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. അതേപോലെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, അതായത് ചില പ്രദേശങ്ങൾ നമ്മൾ മറ്റു രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങൾ ഇന്ത്യയിലേക്കും കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെയും ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. സോ ബൈ ബർത്ത്, ജന്മസിദ്ധമായി. രജിസ്ട്രേഷൻ, രജിസ്ട്രേഷനിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറയേണ്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ അവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ്, ഒരു വ്യക്തി ഒരു അതായത് ഒരു ഇന്ത്യൻ വ്യക്തിയെ വിദേശികൾക്ക് ഒരു ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗമാണ് ഈ രജിസ്ട്രേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പൗരന്മാരെ മറ്റ് വിദേശികളെ വിവാഹം കഴിക്കാറുണ്ട് അല്ലെ, നമ്മൾ കഴിക്കാറുണ്ട് മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ, രാജ്യത്ത് പൗരത്വമുള്ളവരെയും വിവാഹം കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുന്നവർക്ക്, ഒരു ഇന്ത്യൻ പൗരനെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അത് രജിസ്ട്രേഷനിലൂടെയാണ് സാധിക്കുക. അപ്പോൾ പിന്നെ ഡീസന്റ് വഴി, ഡിസന്റ് വഴി, പിന്തുടർച്ച വഴി, നാച്ചുറലൈസേഷനിലൂടെ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, പ്രദേശ സംയോജനത്തിലൂടെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുക. 5 രീതിയാണുള്ളത്. എന്നാൽ അതേപോലെ തന്നെ ഇത് നഷ്ടപ്പെടാനും രീതികളുണ്ട്. 3 രീതിയിലൂടെ ഇത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പരിത്യാഗത്തിലൂടെ, അത് വേണ്ടെന്ന് വെക്കുന്നതിലൂടെ, നിർത്തലാക്കലിലൂടെ, പൗരത്വ പ്രഹാരത്തിലൂടെ. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ പ്രഹാരം എന്നീ 3 മാർഗങ്ങളിലൂടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഒരു ഇന്ത്യൻ പൗരൻ, ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു വിദേശിക്ക് എത്ര, അതായത് ഒരു വിദേശിക്ക് 5 to 6 to 7 years വരെ ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം മാത്രമേ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു വിദേശിക്ക് 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം വരെ ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൗരത്വത്തെക്കുറിച്ച് അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നോക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിലും എഴുതുന്നില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. Article 12 to 35 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് 3rd ഭാഗത്താണ്. നമുക്ക് 25 ഭാഗങ്ങളുണ്ട്. അതിൽ 3rd ഭാഗത്താണ് Article 12 to 35 പ്രതിപാദിക്കുന്നതും, അത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കയിൽ നിന്നുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നുമാണ് ഇത് കടം കൊണ്ടിട്ടുള്ളത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. എന്നാൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോടതിയാണ്. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയുന്നത്. ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിൽ തന്നെയാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ, അതായത് നമുക്ക് 3 അടിയന്തരാവസ്ഥ വരാറുണ്ട്, ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ അല്ലെ നാഷണൽ എമർജൻസി. അങ്ങനെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക്, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, USA നിന്നുമാണ് കടം കൊണ്ടത്, മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ കോടതിയാണ്, ഇത് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ഇത് റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. തുടക്കകാലത്ത് നമുക്ക് 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ വെറും 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 6 മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
സമത്വത്തിനായുള്ള അവകാശം ആർട്ടിക്കിൾ, അത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യണം. സമത്വത്തിനെതിരുള്ള അവകാശത്തെ പ്രതിപാദിക്കുന്നത് 14 തൊട്ട് 18 വരെയാണ്. അപ്പോൾ ആദ്യത്തെ അവകാശമാണ് സമത്വത്തിനായുള്ള അവകാശം. അത് 14 തൊട്ട് 18 വരെയുള്ള ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ അടുത്ത അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. അടുത്തതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് 23ലും 24ലുമായാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 23ലും 24ലും. പിന്നീടാണ് മതസ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ. അത് 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനായുള്ള അവകാശങ്ങളെ പ്രതിപാദിച്ചിട്ടുള്ളത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അത് 29ലും 30ലുമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29ലും ആർട്ടിക്കിൾ 30ലുമാണ്. പിന്നീടാണ് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 32ലാണ് അതുള്ളത്. ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ ഇത് ഇതേപോലെ തന്നെ പാർട്ട് പാർട്ടായിട്ടായിരിക്കും നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ അതിലെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സമത്വത്തിനായുള്ള അവകാശം. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ളതാണ് സമത്വം. അപ്പൊ അതിലെ ആദ്യത്തെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നാണ്. അതായത് നമ്മൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. തുല്യരാണ്, അപ്പൊ തുല്യരാണ് എന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ തുല്യരാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് പാടില്ല? വിവേചനം പാടില്ല. അതായത് ഡിസ്ക്രിമിനേഷൻ പാടില്ല. അപ്പോൾ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ജാതിയോ മതമോ വർഗമോ ഒന്നിന്റെ പേരിലും ഒരു അല്ലെങ്കിൽ ഒന്ന് ഒരു സ്ത്രീയാണെന്നോ പുരുഷനോ അങ്ങനെയുള്ള യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ കൂടിയാണിത്. എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14. തുല്യരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തില്ല? വിവേചനം പാടില്ല. അതാണ് 15. അപ്പൊ വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും തുല്യരാണ്, വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ അവസരങ്ങളിലും നമുക്ക് എന്ത് വേണം? സമത്വം ഉണ്ടായിരിക്കും അല്ലെ. അതായത് തൊഴിലവസരങ്ങളായാലും എന്ത് ഏതും ഒരു അവസരങ്ങളും ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അവസര സമത്വം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. അവസര സമത്വം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. അവസര സമത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും എന്തില്ല? തൊട്ടുകൂടായ്മയോ അയിത്തമോ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. അതാണ് ആർട്ടിക്കിൾ 17. ഒട്ടുമിക്ക പരീക്ഷകളിലും കണ്ടുവരാറുള്ളൊരു ചോദ്യം ഇതാണ്, ആർട്ടിക്കിൾ 17 എന്തിനെ പ്രതിപാദിക്കുന്നു അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഈ ഒരു ആർട്ടിക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പാസ്സാക്കുന്നത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ 17 പാസ്സാക്കിയത്. തൊട്ടുകൂടായ്മ അയിത്തത്തിന് പണ്ട് അൺടച്ചബിലിറ്റി ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ എല്ലാവരുടെയും. അപ്പൊ അത് ഇല്ല, അത് നിരോധിച്ച ആർട്ടിക്കിളാണ് 17. പദവിനാമങ്ങൾ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 18. പദവിനാമങ്ങൾ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 18. കണ്ടുവരാറില്ല. അപ്പൊ 14 എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നു. തുല്യരാണ് എന്ന് പറയുമ്പോൾ അവിടെ വിവേചനം പാടില്ല. അതാണ് 15. വിവേചനം ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എല്ലാവർക്കും അവസര സമത്വമുണ്ട്. അതാണ് 16. അവസര സമത്വം എന്ന് പറയുമ്പോൾ ഒരു അവസരങ്ങളിലും അവിടെ തൊട്ടുകൂടായ്മയോ അയിത്തമോ ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അത് നിരോധിക്കുന്നതാണ്, അത് തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 17. പിന്നീട് പദവിനാമങ്ങൾ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 18 ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പണ്ട്, അതായത് തുടക്കകാലം നമുക്ക് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ വെറും 6 മൗലികാവകാശങ്ങളെ ഉള്ളൂ എന്ന്. അതിനെ എടുത്തു കളഞ്ഞ, അതായത് മാറ്റിയ അവകാശമാണ് സ്വത്തവകാശം. ഇപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല, മറിച്ച് അതൊരു നിയമാവകാശമാണ്, അതൊരു ലീഗൽ റൈറ്റ് ആണ് സ്വത്തവകാശം. ഇപ്പോൾ മുമ്പ് ഇത് ആർട്ടിക്കിൾ 31ലായിരുന്നു പ്രതിപാദിച്ചിട്ടുള്ളത്.
പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A യിലാണ്. 31 നിന്നും 300A യിലേക്ക് അതിനെ മാറ്റി. ഇത് 1978 44 ഭേദഗതിയിലൂടെയാണ് ഇത് മാറ്റിയത്. 1978 സ്വത്തവകാശത്തെ നിയമാവകാശമായി മാറ്റിയത്. മൊറാർജി ദേശായി ആയിരുന്നു ഇത് നടപ്പിലാക്കിയത്. മുമ്പ് 3ാം ഭാഗത്തായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 12ാം ഭാഗത്തിലാണ്. മുമ്പ് 3ാം ഭാഗത്തിലായിരുന്നു, അതായത് 3ാം ഭാഗത്തിലായിരുന്നു, ഇപ്പോൾ അതെന്നാൽ 12ാം ഭാഗത്തിലാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത്ര ആർട്ടിക്കിൾസ് പഠിക്കുന്നുള്ളൂ. ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇപ്പോൾ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ മറ്റ് കുറച്ച് ആർട്ടിക്കിൾസ് കൂടെ നമ്മൾ പഠിക്കും. പിന്നീട് ഒരു വീഡിയോയിൽ, രണ്ട് വീഡിയോയിൽ കൂടെ, രണ്ട് വീഡിയോയിൽ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. പിന്നെ ഒരു വീഡിയോയിൽ ആർട്ടിക്കിൾ മാത്രമായിട്ട്, ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ആർട്ടിക്കിൾ മാത്രമായിട്ട് ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം.